ഗുഡ് മോർണിംഗ് ഓൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ തേർഡ് മൊഡ്യൂളിൽ സിഗ്നലിംഗ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നലിംഗ് കൺസിസ്റ്റ് ഓഫ് ദ സിസ്റ്റംസ് ഡിവൈസസ് ആൻഡ് മീൻസ് ബൈ വിച്ച് ട്രെയിൻസ് ആർ ഓപ്പറേറ്റഡ് എഫിഷ്യൻ്റ്ലി നമുക്കറിയാം സിഗ്നൽ എന്തിനാണ് കൊടുക്കുന്നത് ഒരു വാർണിംഗ് സൈൻ പോലെ കൊടുക്കുന്നതാണ് സിഗ്നൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഓരോ ജംഗ്ഷനിൽ ഇപ്പോൾ ഹൈവേസിലാണെങ്കിൽ നമുക്ക് ഓരോ ജംഗ്ഷനിൽ അതുപോലെ കേവ്സിൽ അതുപോലെ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കൊരു വാർണിംഗ് സൈൻ കാണിക്കാറുണ്ട് അതേപോലെ തന്നെയാണ് റെയിൽവേ ട്രാക്കിലും ക്രോസിങ്സ് പിന്നെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ട്രാക്കിലുണ്ട് എന്തെങ്കിലും മെയിൻ്റനൻസ് റിപ്പയർ അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു വാർണിംഗ് സൈൻ വേണം അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കുറേ സിഗ്നൽസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഡിവൈസ് ഇറക്റ്റഡ് ബിസൈഡ് എ റെയിൽവേ ലൈൻ ടു പാസ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദ സ്റ്റേറ്റ് ഓഫ് ലൈൻ എഹെഡ് ടു ട്രെയിൻ ഓർ എഞ്ചിൻ ഡ്രൈവേഴ്സ് അതായത് ഈ സിസ്റ്റം ഒന്നും അല്ലെങ്കിൽ സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ ഒരു ഡിവൈസായിട്ട് ഇലക്ട്രിക്കലി അല്ലെങ്കിൽ മെക്കാനിക്കലി നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ ഇലക്ട്രിക്കലി അല്ലെങ്കിൽ മെക്കാനിക്കലി ഏതെങ്കിലും ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ സിഗ്നൽസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഒരു വാർണിംഗ് സൈൻ കൊടുക്കുക എന്നതാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് സിഗ്നലിംഗ് ഫസ്റ്റ് വൺ പ്രൊവൈഡ് ഫെസിലിറ്റി ഫോർ എഫിഷ്യൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ട്രെയിൻസ് ഒരു ട്രെയിനിൻ്റെ എഫിഷ്യൻറ്റ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുകയാണ് സിഗ്നൽ ചെയ്യുന്നത് എൻഷുവർ സേഫ്റ്റി എഗ്നസ് ടു ഓർ മോർ ട്രെയിൻസ് വിച്ച് ക്രോസ് ഓർ അപ്രോച്ച് ഈച്ച് അതേഴ്സ് പാത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ റെയിൽവേ ട്രാക്കിൽ ക്രോസിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു രണ്ട് ട്രാക്ക് തമ്മിൽ ക്രോസ് ചെയ്ത് പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു ട്രാക്ക് ക്ലിയർ ആണോ എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് സിഗ്നൽ കൊടുക്കാം പ്രൊവൈഡ് മാക്സിമം യൂട്ടിലിറ്റി ഓഫ് ട്രാക്ക് ട്രാക്കിൻ്റെ മാക്സിമം യൂട്ടിലിറ്റിക്ക് വേണ്ടിക്കും നമുക്കവിടെ ഈ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാം ഗൈഡ് ട്രെയിൻ മൂവ്മെൻറ്റ്സ് ഡ്യൂറിങ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർസ് ഓഫ് ട്രാക്ക് എന്തെങ്കിലും മെയിൻ്റനൻസോ അല്ലെങ്കിൽ റിപ്പയറിംഗ് വർക്കൊക്കെ ട്രാക്കിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്കൊരു വാർണിംഗ് സൈൻ ആവശ്യമാണ് അവിടെയും നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം ഈ പറഞ്ഞ സിഗ്നൽസ് കൊടുക്കാം പല ടൈപ്പ് സിഗ്നൽസ് ഉണ്ട് നമുക്ക് നോക്കാം ഇൻഡിക്കേറ്റ് ഇഫ് ദ ലൈൻ എഹെഡ് ഈസ് ക്ലിയർ ഫ്രീ ഓഫ് എനി ഒബ്സ്ട്രക്ഷൻ ഓർ ബ്ലോക്ക്ഡ് അതുപോലെ ഒരു ട്രെയിൻ നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ ലൈൻ ക്ലിയർ ആണോ നമുക്ക് എത്രമാത്രം ഈസി ആയിട്ട് ആ അതിലൂടെ പാസ് ചെയ്ത് പോകാം അങ്ങനെ ക്ലിയർ ആണോ എന്നൊക്കെയുള്ള ഒരു ഇൻഡിക്കേഷൻ കൊടുക്കാനും നമ്മൾ സിഗ്നൽ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ കൺഫേം ദ സ്വിച്ചസ് ഓർ പോയിൻറ്സ് ആർ സെറ്റ് ഇൻ ദി കറക്റ്റ് ഡയറക്ഷൻ സ്വിച്ചസ് അല്ലെങ്കിൽ പോയിൻറ്സ് അത് ക്രോസിങ്സ് അതൊക്കെ കറക്റ്റ് ഡയറക്ഷനിലാണോ അതെല്ലാം ക്ലിയർ ആണോ അതിനും നമുക്ക് എന്ത് ചെയ്യാം സിഗ്നൽ യൂസ് ചെയ്യാം റെഗുലേറ്റ് ദി സ്പീഡ് ഓഫ് ദി ട്രെയിൻ ടു എൻഷുർ സേഫ്റ്റി അതുപോലെ ട്രെയിനിൻ്റെ സ്പീഡ് എൻഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാം എൻഷുർ സേഫ്റ്റി ഓഫ് ട്രെയിൻ ആൻഡ് റോഡ് ട്രാഫിക് ഇൻ ലെവൽ ക്രോസിങ്സ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്രോസിങ്സിൽ നമുക്ക് ഈ പറഞ്ഞ സിഗ്നൽ യൂസ് ചെയ്യാം ട്രെയിൻസ് തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് സിഗ്നൽസ് ക്യാൻ ബി പ്ലേസ്ഡ് എവിടെയൊക്കെ നമുക്ക് സിഗ്നൽ കൊടുക്കാമെന്ന് അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് എ സെക്ഷൻ ഓഫ് ട്രാക്ക് എവിടെയെങ്കിലും ഒരു ട്രാക്ക് തുടങ്ങുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സിഗ്നൽ കൊടുക്കാം ഇന്ന പോലെ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കെയർഫുള്ളായിട്ട് പോകാമെന്നുള്ള രീതിക്ക് നമുക്കൊരു സിഗ്നൽ കൊടുക്കാം നെക്സ്റ്റ് ഇൻ അഡ്വാൻസ് ഓഫ് അതർ സിഗ്നൽസ് എന്തെങ്കിലും ഒരു സിഗ്നൽ ഉള്ളതിന് തൊട്ട് മുന്നേ നമുക്കൊരു വാർണിംഗ് പോലെ ഒരു സിഗ്നൽ നമുക്ക് വെക്കാം ഓൺ ദി അപ്രോച്ച് ടു എ ലെവൽ ക്രോസിങ് ഒരു ലെവൽ ക്രോസിങ് അവിടെ ഉണ്ടെങ്കിൽ അതുപോലെ ടേൺ ഔട്ട് അല്ലെങ്കിൽ സ്വിച്ച് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു വാർണിംഗ് കൊടുക്കാം അറ്റ് എ സ്വിച്ച് ഓർ ടേൺ ഔട്ട് സ്വിച്ച് ഉള്ളിടത്ത് അല്ലെങ്കിൽ ടേൺ ഔട്ട് ഉള്ളിടത്തൊക്കെ നമുക്കൊരു വാർണിംഗ് കൊടുക്കാം ഒരു സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാം എഹെഡ് ഓഫ് പ്ലാറ്റ്ഫോംസ് ഓർ അതർ പ്ലേസസ് ദ ട്രെയിൻസ് ആർ ലൈക്ലി ടു ബി സ്റ്റോപ്ഡ് പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് അതുപോലെ എവിടെയെങ്കിലും നമുക്ക് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് പറഞ്ഞ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ സിഗ്നൽസ് കുറേ ടൈപ്സ് ഉണ്ട് നമുക്കൊന്ന് പറയാം ടൈപ്സ് ഓഫ് സിഗ്നൽസ് ദീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു വേരിയസ് കാറ്റഗറി ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ലൊക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓൺ ദി ബേസിസ് ഓഫ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഡിറ്റോണേറ്റിംഗ് സിഗ്നൽസ് ഹാൻഡ് സിഗ്നൽസ് ഫിക്സ്ഡ് സിഗ്നൽസ് ആൻഡ് ഓൺ ബേസിസ് ഓഫ് ഫംഗ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റോപ്പ് ഓർ സെമഫോർ സിഗ്നൽസ് വാണർ സിഗ്നൽസ് ഷണ്ടിങ് സിഗ്നൽസ് കളേർഡ് ലൈറ്റ് സിഗ്നൽസ് ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ലൊക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് റിസപ്ഷൻ സിഗ്നൽസ് ഡിപ്പാർച്ചർ സിഗ്നൽസ് ആൻഡ് ഓൺ ബേസിസ് ഓഫ് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് റിപ്പീറ്റിംഗ് സിഗ്നൽസ് ക്വാറ്റിംഗ് സിഗ്നൽസ് റൂട്ടിംഗ് സിഗ്നൽസ് കോളിംഗ് ഓൺ സിഗ്നൽസ് ഇൻഡിക്കേറ്റേഴ്സ് മിസ്സലേനിയസ് സിഗ്നൽസ് ഇങ്ങനെ നമുക്ക് ഡിഫറൻറ്റ് ടൈപ്സിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം എന്തിൻ്റെ ബേസിൽ അതിൻ്റെ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലാണ് നമ്മളിതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ അതുപോലെ ഫംഗ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ നെക്സ്റ്റ് ലൊക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെങ്കിലും സ്പെഷ്യൽ കേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം
അപ്പോൾ ഓപ്പറേറ്റിംഗ് ക്യാരക്ടർസ് അതായത് നമുക്ക് എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് ഓപ്പറേഷൻ്റെ ബേസിൽ എങ്ങനെയൊക്കെ നമുക്ക് സിഗ്നൽ ക്ലാസിഫൈ ചെയ്യാമെന്ന്. ഫസ്റ്റ് വണ് ആണ് ഡിറ്റോണേറ്റിംഗ് സിഗ്നൽ, ഫോഗ് ഓർ ഓഡിബിൾ സിഗ്നൽ എന്നും അതിന് അനദർ നെയിമുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഹാൻഡ് സിഗ്നൽ, വിഷ്വൽ ഇൻഡിക്കേഷൻ സിഗ്നൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഹാൻഡ് സിഗ്നൽ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് സിഗ്നൽ, വിഷ്വൽ ഇൻഡിക്കേഷൻ സിഗ്നൽ. അടുത്തതെന്ന് പറഞ്ഞാൽ ഫംഗ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ എത്ര സബ് ഡിവിഷൻസ് ഉണ്ടെന്നുള്ളതാണ്. സ്റ്റോപ്പ് ഓർ സെമഫോർ സിഗ്നൽസ്, വാർണർ സിഗ്നൽ, ഷണ്ടിങ് സിഗ്നൽ, കളേർഡ് ലൈറ്റ് സിഗ്നൽ, ഇതെന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ്റെ ബേസിലാണ്. അപ്പോൾ നമുക്ക് ആ പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സ്റ്റോപ്പ് ഓർ സെമഫോർ സിഗ്നൽ. സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നലായിരിക്കും. അടുത്ത വാർണർ സിഗ്നൽ എന്ന് പറഞ്ഞൊരു വാണിംഗ്, ഏതെങ്കിലും ഒരു സിഗ്നൽ ഉള്ളതിന് തൊട്ട് മുന്നേ നമുക്കൊരു വാർണിംഗ് പോലെ കൊടുക്കുന്ന തന്നെയാണ് വാർണർ സിഗ്നൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഷണ്ടിങ് സിഗ്നൽ സ്റ്റോപ്പ് ചെയ്യാനുള്ളത്, അതേപോലെ കളേർഡ് ലൈറ്റ് സിഗ്നൽ. നെക്സ്റ്റ് ലൊക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഏത് ലൊക്കേഷനിലാണ് അത് വെക്കേണ്ടതെന്നുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് റിസപ്ഷൻ സിഗ്നൽ. അതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഔട്ടർ സിഗ്നൽസും അതുപോലെ തന്നെ ഹോം സിഗ്നൽസും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിപ്പാർച്ചർ സിഗ്നൽ, ഫസ്റ്റ് വൺ ഇസ് സ്റ്റാർട്ടർ സിഗ്നൽ ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഇസ് അഡ്വാൻസ് സ്റ്റാർട്ടർ സിഗ്നൽ. ആൻഡ് ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, റിപ്പീറ്റിംഗ് സിഗ്നൽ, കോ ആക്ടിംഗ് സിഗ്നൽ, റൂട്ടിംഗ് സിഗ്നൽ, കോളിംഗ് ഓൺ സിഗ്നൽ, ഇൻഡിക്കേറ്റേഴ്സ്, മിസലേനിയസ് സിഗ്നൽസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ടും സിഗ്നൽസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഓൺ ദി ബേസിസ് ഓഫ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് വി ക്യാൻ ക്ലാസിഫൈ ദി സിഗ്നൽസ് ഇൻ ടു ഡിറ്റോണേറ്റിംഗ് സിഗ്നൽസ് ആൻഡ് ഡിറ്റോണേറ്റിംഗ് സിഗ്നൽസ്, ഹാൻഡ് സിഗ്നൽസ് ആൻഡ് ഫിക്സഡ് സിഗ്നൽസ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് ഡിറ്റോണേറ്റിംഗ് സിഗ്നൽസ്. ഡ്യൂറിംഗ് ഫോഗി ആൻഡ് ക്ലൗഡി വെദർ ഓർ വെൻ എമർജൻസീസ് ഓർ വെൻ ഹാൻഡ് ഓർ ഫിക്സ്ഡ് സിഗ്നൽസ് ആർ നോട്ട് വിസിബിൾ, ഡിറ്റോണേറ്റേഴ്സ് ആർ പ്ലേസ്ഡ് ഓൺ റെയിൽസ്. അതായത് ഫോഗി ആയിട്ട് അല്ലെങ്കിൽ ക്ലൗഡി ആയിട്ടുള്ള വെദർ കണ്ടീഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ടൊരു വാർണിംഗ് കൊടുക്കണമെങ്കിൽ നമുക്കവിടെ ഈ പറഞ്ഞ ലൈറ്റുള്ള സിഗ്നൽസ് അവിടെ നമുക്ക് വയ്ക്കാൻ പറ്റില്ല, കാരണം ഫോഗി ആകുമ്പോൾ നമുക്ക് അത്രയും വിഷ്വൽ അത്രയും ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്ലേസിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എമർജൻസി ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഡിറ്റോണേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. ഡിറ്റോണേറ്റിംഗ് സിഗ്നൽസ് അതർവൈസ് നോൺ ആസ് ഡിറ്റോണേറ്റേഴ്സ് ഓർ ഫോഗ് സിഗ്നൽസ് ആർ അപ്ലയൻസസ് which are fixed on the rails and when an engine or vehicle passes over them they explode with a loud report so as to attract the attention of the locopilot. And nammude oru watch like structure aanu ee parayana detonating signal nu parayanathu adu oru coin pole model undu rendu strap vechittu connect cheythu vechirikkana adu nammude rails il attach cheythu kodukkunna ka figure kaana avade റെയിൽസിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പം എന്തെങ്കിലും ഒരു ട്രെയിൻ അതിൽ പാസ് ചെയ്ത് ഈ ഡിറ്റോണേറ്റിംഗ് സിഗ്നലിൻ്റെ മുകളിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അത് വലിയ സൗണ്ടിൽ അത് എക്സ്പ്ലോഡ് ചെയ്യും. അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പം ലോക്കോ പൈലറ്റിന് മനസ്സിലാകും എന്തോ ഒരു വാർണിംഗ് ആണത്, മുന്നിലൊരു സിഗ്നലോ എന്തോ ഉണ്ട്. അപ്പോൾ അതൊരു വാർണിംഗ് ആയിട്ട് എടുക്കും. പ്ലേസ്ഡ് ഓൺ റെയിൽസ് അറ്റ്ലീസ്റ്റ് 400 to 500 മീറ്റർ എഹെഡ് ഓഫ് സിഗ്നൽ ടു എനേബിൾ ഡ്രൈവർ ടു ഒബേ സിഗ്നൽ. എന്തെങ്കിലും ഒരു എമർജൻസി സിഗ്നലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വാർണിംഗ് പോലെയാണ് ഈ ഡിറ്റോണേറ്റിംഗ് സിഗ്നൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റെയിൽസിൽ അത് അറ്റാച്ച് ചെയ്ത് വെക്കുമ്പം ഈ ട്രെയിൻസ് അതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യുമ്പം അത് എക്സ്പ്ലോഡ് ചെയ്യും, നല്ല സൗണ്ട് വെക്കും. അപ്പോൾ ലോക്കോ പൈലറ്റിന് മനസ്സിലാകും എന്തോ ഒരു സിഗ്നൽ ഉണ്ട്. ഇതാണ് ഡിറ്റോണേറ്റിംഗ് സിഗ്നലിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. മെയിൻലി യൂസ് ചെയ്യുന്ന ഫോഗി അല്ലെങ്കിൽ ക്ലൗഡി ആയിട്ടുള്ള വെദർ കണ്ടീഷൻസിലാണ് മെയിനായിട്ടും ഡിറ്റോണേറ്റിംഗ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഹാൻഡ് സിഗ്നൽസ്. ഹാൻഡ് സിഗ്നൽസ് നമുക്ക് എല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ടുള്ളൊരു സിഗ്നലാണ് ഹാൻഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേയിൽ കൂടെ പോവുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഹാൻഡ് സിഗ്നൽസ് ഗിവൺ ഐദർ ബൈ ഫ്ലാഗ്സ് ഓർ ബൈ ആംസ് ഡ്യൂറിംഗ് നൈറ്റ് ടൈംസ് ലാംസ് ആർ യൂസ്ഡ് ബൈ ഗാർഡ്സ്, സ്റ്റേഷൻ മാസ്റ്റർ, ക്യാബിൻ മാൻ എക്സെട്ര. അപ്പോൾ നമുക്കറിയാം മൂന്ന് ലൈറ്റാണ് അതിലുള്ളത്, മൂന്ന് സിമ്പിൾ ലൈറ്റാണ് വരുന്നത്, ഗ്രീന്, യെല്ലോ, റെഡ്. ഗ്രീൻ എന്ന് പറയുന്നത് പ്രൊസീഡ് ചെയ്യുക, യെല്ലോ പ്രൊസീഡ് വിത്ത് പേർഷൻ, റെഡ് ഡെഡ് സ്റ്റോപ്പ്. നെക്സ്റ്റ് ഇതാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ റെഡ് ഫ്ലാഗ് കാണിക്കുക, അതുപോലെ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ ഫ്ലാഗ് കാണിക്കുക.